ഇന്ത്യയുടെ ദേശീയ അന്വേഷണ ഏജൻസി ഇതുവരെ ഇങ്ങനെ ഒരു മറുപടി കേട്ടിട്ടുണ്ടാകില്ല ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് പറഞ്ഞു നോട്ടീസ് കൊടുക്കുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മനസ്സില്ല വേണമെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് വല്ലതും ചോദിച്ചറിയണമെങ്കിൽ ചോദിച്ചറിഞ്ഞുകൊള്ളൂ എന്ന് ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷക സംഘടനകളെ രാജ്യദ്രോഹികളാക്കാൻ അവരെ അവിടെ നിന്ന് ഏത് വിധേനയും അടിച്ചോടിക്കാൻ കേന്ദ്ര സർക്കാർ അവസാനം കണ്ടെത്തിയ തന്ത്രം തങ്ങളുടെ കൂട്ടിലടച്ച തത്തയായ എൻ ഐ എയെ കളത്തിലിറക്കുക എന്നതായിരുന്നു സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന ഖലിസ്ഥാൻ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നാരോപിച്ച് 2020 നവംബർ മാസത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ തുടർച്ചയായി കർഷക സമരത്തിൽ മുഖ്യ പങ്കാളിത്തം വഹിക്കുന്ന സംഘടനകളുടെ നേതാക്കന്മാരെ വേട്ടയാടാൻ എൻ ഐ എ നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ അവിടെ സമരം ചെയ്യുന്ന 500 ഓളം വരുന്ന കർഷക സംഘടനകളുടെ നേതാക്കൾ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു ഇല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും എൻ ഐ എക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്തു വിവരം വേണമെങ്കിലും എൻ ഐ എക്ക് ചോദിച്ചാൽ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ അത് എൻ ഐ എയുടെ ഓഫീസിൽ ഹാജരായിട്ടാകില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു ബോധപൂർവം കെട്ടിച്ചമച്ചെടുത്ത ആരോപണങ്ങളിലൂടെ കർഷക സംഘടനകളുടെ ആത്മവീര്യം തകർക്കാം എന്നുള്ള ലക്ഷ്യം വിലപ്പോകില്ല എന്ന് ഈ എൻ ഐ എയെ ഉപയോഗിച്ച് കർഷകരെ വേട്ടയാടുന്നത് തീക്കളിയാകും എന്ന് കർഷകർ പറഞ്ഞതിന് പിന്നാലെയാണ് അത് പറഞ്ഞ് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ കർണാടക സന്ദർശന വേളയിൽ രണ്ടിടത്ത് അതിശക്തമായ പ്രതിഷേധം അമിത്ഷായ്ക്കെതിരെ ഉണ്ടായത് നമ്മൾ വെറുതെ കുറേ നാളുകളായുള്ള ചരിത്രം പരിശോധിച്ചാൽ ഈ അമിത്ഷാ അല്ലെങ്കിൽ നരേന്ദ്രമോദിയൊക്കെ പങ്കെടുക്കുന്ന ഇടങ്ങളിൽ ഒരു തരത്തിലുള്ള പ്രതിഷേധവും അരങ്ങേറിയിരുന്നില്ല പക്ഷേ ഈ കർഷക സമരം ഉണ്ടായതിനു ശേഷം അമിത്ഷാ ചെന്നൈയിൽ സന്ദർശനം നടത്തുമ്പോൾ അവിടെ റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വഴിയരികിൽ നിന്ന് ആളുകൾക്കിടയിൽ നിന്ന് അമിത്ഷായ്ക്ക് നേരെ പ്ലക്കാർഡ് വലിച്ചെറിയുന്ന സംഭവമുണ്ടായി പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ സമയത്ത് അമിത്ഷായ്ക്കെതിരെ കൂകി വിളിക്കാൻ പെൺകുട്ടികൾ തയ്യാറായി ഒടുവിലിതാ കർണാടകയിൽ രണ്ടിടത്ത് ഒന്ന് ഒരു സ്വകാര്യ പരിപാടി മറ്റൊന്ന് ഒരു സർക്കാർ സംഘടിപ്പിച്ച ഒരു പരിപാടി ഈ രണ്ടു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും ആസൂത്രിതമായി തന്നെ ചെറുകൂട്ടങ്ങളായി നിന്ന കർഷകർ അമിത്ഷായ്ക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു അങ്ങനെ അമിത്ഷായെ അങ്കലാപ്പിലാക്കാൻ തനിക്കെതിരെയും പ്രതിഷേധം ഉയർന്നു തുടങ്ങിയിരിക്കുന്നു എന്ന സന്ദേശം നൽകാൻ കർഷകരുടെ പ്രക്ഷോഭത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നാം കാണേണ്ടുന്ന ഒരു വലിയ മാറ്റം പ്രക്ഷോഭങ്ങൾക്ക് അതീതനായി തന്നെയായിരുന്നു എപ്പോഴും അമിത്ഷാ നിന്നിരുന്നത് ബംഗാളിൽ പോലും അമിത്ഷായ്ക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതിന് സമർത്ഥമായി തടയാൻ അമിത്ഷായുടെ സുരക്ഷാ വിഭാഗത്തിന് കഴിഞ്ഞിരുന്നു കേന്ദ്രത്തിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനത്തിന് കഴിഞ്ഞിരുന്നു പക്ഷേ അതിനെയും മറികടന്നുകൊണ്ടുള്ള കടുത്ത പ്രതിഷേധം കർണാടകയിലെ ബെലഗാവിയിലെ രണ്ടിടത്തുണ്ടായി എന്നുള്ളത് തന്നെയാണ് കർഷക സമരത്തിൻ്റെ വ്യാപ്തി വിളിച്ചോതുന്നത് അവരുടെ ആസൂത്രണം വിളിച്ചോതുന്നത് അതിന് തുടർച്ചയായി തന്നെ എൻ ഐ എ ഞങ്ങളോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞാൽ അതിന് സാധിക്കില്ല എന്നുള്ള മറുപടി നൽകിക്കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് കൂടി അവർ ഉയരുന്നു ഇതിനിടയിൽ ട്രാക്ടർ മാർച്ചുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുന്നു 2024 മെയ് മാസം വരെ നരേന്ദ്രമോദി ഭരിക്കുമെന്നാണ് തീരുമാനമെങ്കിൽ ആ ദിവസം വരെയും സമരരംഗത്തുണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം അവർ നടത്തുന്നു അപ്പോൾ നമ്മുടെ പരമോന്നത നീതിപീഠം പറയുന്നു ട്രാക്ടർ മാർച്ച് നടത്താനുള്ള തീരുമാനത്തിൽ തൽക്കാലം ഇടപെടാൻ ഞങ്ങളില്ല പോലീസിന് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് അതായത് സുപ്രീം കോടതി പറയാതെ പറയുന്നു പോലീസെ നിങ്ങളവരെ തല്ലിച്ചതച്ചോളൂ എന്ന്